വളർന്നു വന്നപ്പോ മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളി കയറി. ഒരു പള്ളിയിൽ മഗ്രിബ് നിസ്കരിക്കാൻ കയറി. ആ നിസ്കരിച്ചിട്ട് ഞാൻ അവിടെ നിസ്കരിക്കാൻ കയറുമ്പോ അവിടുത്തെ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോ കുറേ ചെറുപ്പക്കാർ അവിടെ ഇരുന്നിട്ട് തബാറക്ക് സൂറത്തൂതാണ്. ഒരുപാട് ചെറുപ്പക്കാര് ആ പള്ളിയിൽ നാട്ടുകാര് തബാറക്ക് സൂറത്തൂതുകയാണ്. നല്ല സന്തോഷമായി. ഞാൻ അന്ന് ആ വയള് പറഞ്ഞ ആ സ്ഥലത്ത് എനിക്ക് സ്ഥലം ഓർമ്മയില്ല. ആ സ്ഥലത്ത് വയള് പറഞ്ഞത് ഞാനും സൂറത്ത് തബാറക്ക് കബറൊക്കെയാണ്. എന്തിനാണെന്നറിയോ? ഇത് വല്ലാതെ എനിക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി. ഏതെങ്കിലും സംസാരം ചിലപ്പോ അവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. മോനെ, നിസ്കാരങ്ങളുടെ സമയങ്ങളിൽ ജമാഅത്തിന്റെ സമയത്ത് ഏറ്റവും കൂലി കൂടുതലുള്ള ജമാഅത്ത് സുബ്ഹിയാണ്. നിസ്കരിക്കാൻ ജമാഅത്ത് നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ജമാഅത്തിൽ കൂലി കുറഞ്ഞ ജമാഅത്ത് ഏതാ? മഗ്രിബ്. മഗ്രിബിന്റെ ജമാഅത്തിനാണ് നമ്മൾ കുറച്ചും കൂടെ ആളുകൾ കൂടുതൽ ഉണ്ടാകുക. നിങ്ങൾ നോക്ക്, മഗ്രിബൊക്കെ നിസ്കരിച്ചാൽ നമ്മുടെയൊക്കെ പള്ളിയിലൊരവസ്ഥ. മഗ്രിബ് നിസ്കരിച്ചാലൊക്കെ ചെറുപ്പക്കാര് പോകുന്ന ഒരു പോക്കുണ്ട്. അല്ലാത്ത പോക്ക പ്രായമുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിൽ തന്നെ ഇരിക്കും. ചെറുപ്പക്കാർ എഴുന്നേറ്റിട്ട് ഓടും. ടൗണിലാണെങ്കിൽ അവർ യാത്രക്കാരാണെന്ന് മനസ്സിലാക്കാം. അവന്റെ വീട്ടിന്റെ മുമ്പിലുള്ള പള്ളിയിൽ, മഹല്ലിലുള്ള പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ് അവന്. ആനോദാ സമയമില്ല, ദ്വാരക്കാൻ സമയമില്ല, സുന്നത്ത് നിസ്കരിക്കാൻ സമയമില്ല. ആംബുലൻസിന്റെ ഡ്രൈവർ പോകുമ്പോൾ ഒരേറ്റാ പോക്ക. ഓന് നിയമമ്പൊപ്പൊന്നുമില്ല. ആരാ നിക്കുന്നവന്റെ മുമ്പിലേ പോകുന്ന ഒന്നുമില്ല. ഓട്ടോ ഒരൊറ്റ പോക്കാണ്. ഈ പ്രായമുള്ളവരും ഉസ്താദൊക്കെ ദ്വാരം നിട്ട് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് മെല്ലെ പുറത്തിറങ്ങി നോക്കുമ്പോ ആദ്യം ഇറങ്ങിപ്പോയ ചെറുപ്പക്കാരിലേ ആ ചെറുപ്പക്കാർ പള്ളിന്റെ മുമ്പിൽ നിന്ന് മൊബൈല് കൊണ്ട് കളിക്കുന്നു. ഓടിയത് മൊബൈൽ കൊണ്ട് കളിക്കാന്. ഒരുത്തന്റെ മൊബൈലിൽ നിന്ന് ഇറങ്ങുന്ന മറ്റൊരുത്തന്റെ മൊബൈലിൽ നിന്ന് കയറുന്നു. ഈയടുത്ത് വാട്സപ്പിൽ ഒരാൾ ഒരു സംഗതി അയച്ചു, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. എനിക്ക് മാത്രമായി കിട്ടിയെന്നല്ലേ സംഗതി. അതൊരു തമാശക്കാരോ എഴുതിയതാണ്. പക്ഷെ നല്ലൊരു ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവൂല്ല. എന്താ സംഗതി? ഒരാള് ചോദിക്കാൻ ഉസ്താദിനോട്, ഉസ്താദേ സ്വഹാബികളും ഖുർആനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അതിന് ഉസ്താദിന്റെ മറുപടി, നിങ്ങളും ഖുർആനും തമ്മിലുള്ള ബന്ധം പോലെയാണ്. ഇത് സംഗതി അയാളൊരു കോമഡി അടിച്ചതായിരിക്കും. ആ എഴുതിയാളൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്ക് ഇതാരോ അയച്ചത്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയതാണ്, തമാശ രൂപത്തിൽ അയച്ചതെന്നാണ്. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ശരിക്കും നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ ജീവിതം അങ്ങനെ സ്വഹാബികളുടെ ജീവിതം അപ്പറഞ്ഞതുപോലെ. നമ്മൾ മൊബൈൽ കൊണ്ട് എങ്ങനെയാ കളിക്കുക? ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ മൊബൈൽ, ഭക്ഷണം കഴിക്കുമ്പോ മൊബൈൽ, കഴിച്ചു കഴിഞ്ഞാലും മൊബൈൽ. നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നവന്റെ മൊബൈലിൽ നിന്ന് ഇറങ്ങുന്നു, വേറെ മൊബൈലിൽ കയറുന്നു. മൊബൈൽ ഇങ്ങനെ ഓഫാക്കിയിട്ട് കയറണോന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ല, മൊബൈലിൽ നിന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാ സലാം വീട്ടിയ ഉടനെ അസ്സലാം അലൈക്കും വറഹ്മത്തുള്ളാഹ്, സലാം വീട്ടിയ ഉടനെ എടുത്തിട്ട് നോക്കുകയാണ്. ഫോൺ അത്യാവശ്യമായിട്ട് ഉമ്മ ആശുപത്രിയിലുണ്ട്, ഉപ്പാക്ക് ആശുപത്രി പോകാൻ വേണ്ടി വണ്ടി വിളിച്ചിട്ടുണ്ട്. ആ ഒരു നോട്ട് എടുത്തിട്ട് നോക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പിന്നെയോ അനാവശ്യമായി മൊബൈലിനോടുള്ള സ്നേഹം കണ്ടു ചെറുപ്പക്കാരാ. നമ്മുടെ പ്രിയപ്പെട്ട മക്കള് വരെ, ചെറിയ പൈതൽ മക്കള് വരെ മൊബൈല് കൊണ്ട് കളിക്കാണ്, മൊബൈൽ കൊണ്ട് കളിക്കാണ്. നമ്മളെ മക്കളൊക്കെ മൊബൈല് കൊണ്ട് കളിക്കാം. അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായാലും പണ്ട് കാലത്തെപ്പോഴും നമ്മുടെ ചെറിയ വീട്ടിലൊക്കെ മക്കൾ നോക്കി വീട്ടിലെ മക്കൾ ഉണ്ടാവില്ലേ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ മക്കൾ പണ്ട് കരയുമ്പോ എന്താ ചെയ്യാ? ഉമ്മ മുല കൊടുക്കല. ആ ഉമ്മ മുല കൊടുക്കലാണ് കുട്ടികളുടെ കരച്ചിൽ നിൽക്കാൻ ഏറ്റവും വലിയ ഭയങ്കര മല്ല എളുപ്പമുള്ള വഴി വേറെ തന്നെയാവില്ല. ഇപ്പൊ അതൊക്കെ പോയി, അതൊക്കെ അവരുടെ ഫാഷൻ. ഇപ്പൊ കുട്ടികള് മുല കുടിക്കുന്നിടത്ത് കരയും, കരയുമ്പോ ഉമ്മ മൊബൈലോട് മുല കുടിക്കുന്ന കുട്ടി കരഞ്ഞാൽ ആ കുട്ടിക്ക് മൊബൈല് കൊടുത്താൽ മതി. മുലപ്പാലിനേക്കാൾ മൊബൈലിനെ സ്നേഹിക്കുന്ന കുട്ടിയായി നമ്മുടെ ഈ യുവത്തിലെ കുട്ടി മാറിയിട്ടുണ്ട്. എന്താ കാരണം? നമ്മൾ എതിനെ സ്നേഹിക്കുന്നു, അതിനെ മക്കളെ സ്നേഹിക്കുക. നമ്മൾ എപ്പോഴും ഇതിന്റെ മുകളിലാണ്. അപ്പൊ അതുകൊണ്ട് ഉമ്മാക്ക് ഇപ്പൊ മക്കളെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. ചക്കര എപ്പോ മൊബൈൽ തന്നെ, നീ എപ്പോഴും മൊബൈലായിരുന്നു. അതുകൊണ്ട് നീ എപ്പോഴും മൊബൈലായിരുന്നു. ഗർഭിണിയായ സമയത്ത് നിന്റെ കയ്യിൽ ഫുൾ ടൈം മൊബൈലാ. പ്രസവിക്കാൻ നോക്കുമ്പോ അപ്പോഴും മൊബൈലാ. പ്രസവിച്ച് കഴിഞ്ഞിട്ടും മൊബൈലാ. ഈ മൊബൈല് കൊണ്ട് നീ കളിച്ചപ്പോ നമ്മുടെ മക്കളും അതുകൊണ്ട് കളിക്കാൻ തുടങ്ങി. നമുക്ക് അറിയാത്തത് 3 വയസ്സുള്ള കുട്ടി എടുത്തിട്ട് മൊബൈൽ ഓണാക്കി കാണിച്ചു തരുന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നത് മഹാന്മാരായ സ്വഹാബികൾക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞതൊരു വലിയ ഉദാഹരണമാണല്ല. പക്ഷെ ഞാൻ വായിച്ചപ്പോ
കേട്ടപ്പോ എനിക്ക് തോന്നിയത് എന്തൊരു ഇഷ്ടമാണ് നമുക്ക് ഈ സംവിധാനത്തോട്. കൽ പറഞ്ഞിട്ട് നോക്കാം ആദിരാ സമയത്ത് ഉറക്കില്ലാതെ നോക്കല്ലേ ചെറുപ്പക്കാര മൊബൈല്. അല്ലാഹുവിന്റെ മഹാന്മാരായ സ്വദീപായ തങ്ങളുടെ സ്വഹാബികൾ ഖുർആൻ എടുത്താൽ അവർക്ക് ഉറക്കില്ല, നിസ്കരിക്കാൻ നിന്നാൽ അവർക്ക് ഉറക്കില്ല. നിസ്കരിക്കാൻ നിൽക്കുമ്പോ അവരിൽ അന്തത്തിൽ അങ്ങ് ലയിച്ചു പോവുകയാണ്, അവരതിൽ മയങ്ങി പോവുകയാണ്. വിശപ്പറിയുന്നില്ല, ദുഃഖമറിയുന്നില്ല. ഉമ്മ എത്രയാ വിളിക്കുന്ന അപ്പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കണോ ഭക്ഷണം കഴിക്കണോ. ഇവരെ ഈ കാതിലിങ്ങനെ വെച്ചിട്ട് പാട്ടും കേട്ടിട്ട് അല്ലെങ്കിൽ കണ്ടിട്ടിരിക്കുക, ഇവന് വിശപ്പില്ല, ദാഹമില്ല, ക്ഷീണമില്ല, ഉറക്കില്ല. മൊബൈലിന്റെ വല്ലാത്തൊരു അവനെ വിഴുങ്ങിയിരിക്കുന്ന ഈ സംസ്കാരം. ഇതേ അവസ്ഥയിൽ നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ചെറുപ്പക്കാരാ, വളരെ ഗൗരവത്തിൽ ആലോചിക്കാൻ, തമാശക്ക് പറഞ്ഞതല്ല, ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വളരെ ഗൗരവപരമായ അവസ്ഥയാണ്, വളരെ പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ്. മോനെ ആഹ്റത്തിലേക്ക് പോകുന്ന സമയം മുഴുവനും നഷ്ടപ്പെടുത്തുകയാണ്. എന്നോട് ഞാൻ പറയട്ടെ, ആഹ്റത്തിലെ കെട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചില ചെറുപ്പക്കാരെ അറിയാം. വിദേശ രാജ്യത്ത് തന്നെ ഉള്ള പണിയെടുക്കുന്ന ചെറുപ്പക്കാർ എനിക്ക് പരിചയമുണ്ട്. ഓഫീസ് ഡ്യൂട്ടി ഓഫീസ് ബോയിയായി പണിയെടുക്കുന്ന 1200, 1500 പരമാവധി ശമ്പളത്തിന് അവിടെ ജോലി എടുക്കുന്ന ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാര് നമ്മുടെയൊക്കെ നാട്ടിൽ അല്ലെങ്കിൽ നാട്ടിൻ പുറത്ത് പലരെയും എനിക്കറിയാം. അവരിവിടെ കടമുറി എടുക്കുക, നല്ല വീട് കെട്ടുകയാ, അവര് പറമ്പ് വാങ്ങുക, അതിനെത്ര ശമ്പളം, ഇവനെത്ര ശമ്പളം, 1200, 1800 പരമാവധി ദിർഹംസ്. അവർക്ക് പറമ്പ് എടുക്കാനൊന്നും കഴിയില്ല, ചെലവ് ചെയ്യാൻ തന്നെ വലിയ പണിയാ. എങ്ങനെയാണ് ഈ ചെറുപ്പക്കാർ ഇത് ഉണ്ടാക്കിയത്? ഹറാമായ വഴിയിലല്ല, ഹറാമായ വഴിയല്ല. ഞാൻ മുമ്പ് പറയലുണ്ട്, ഈ പിന്നെ ചില ആളുകള് ചെറിയ പൈസക്ക് പണിയെടുക്കും, അല്ലെങ്കിൽ 50,000, 1,00,000 രൂപ ഇന്ത്യന്റെ ശമ്പളത്തിന് പണിയെടുത്തിട്ട് 2 കൊല്ലം കൊണ്ട് 10-50,000 രൂപ വീട്, എത്രയോ ഏക്കർ സ്ഥലം, പറമ്പ് എല്ലാം ഉഷാറായിട്ട് വാങ്ങിയിട്ടുണ്ടാവും. അത് ഞാൻ ഈ പറഞ്ഞ കൊല്ലത്തിലല്ല, അത് വേറൊരു കൊല്ലത്തില. എത്രയോ സ്ഥലം നാട്ടുകാരും മറക്കത്താന്ന് പറയും സംഗതി, ഓനാട്ട് അറബിനെ തീങ്ങാനെ ചേർത്തിട്ട് വന്നതാ, മൂപ്പരാളിനെ ഫുൾ വലിച്ചിട്ട് വന്നതാ, ഫുള്ള് വലിച്ച് അടുത്തൊരു പോക്കും കൂടെ പോയാൽ അവൻ കൂടെ കൂട്ടി ആ ചാവി കൂടെ കീശിലടിച്ച് വരും. അങ്ങനത്തെ വ്യക്തല്ലേ പറയുന്നു, ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ നന്നായിട്ട് ഇവിടെ ഉണ്ടാക്കി. എന്താ കാരണം അറിയോ? രാവിലെ എഴുന്നേൽക്കും, സുബഹി നിസ്കരിച്ചിട്ട് എഴുന്നേറ്റിട്ട് സുബഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് ഉടനെ വിടും, റൂമിൽ നിൽക്കൂല, ഒരു ചായ ഉണ്ടാക്കി കുറച്ച് ഉടനെ വിടും. എവിടത്തേക്കാ വിടുന്നത്? എനിക്ക് ഞാൻ അവരുടെ റൂമിൽ പലപ്പോഴും താമസിച്ചിട്ടുണ്ട്. എവിടത്തേക്കാ വിടുന്നത്? നേരം വിളിച്ച് തന്നെ കാണൂല എന്ന് പറയും. ആ കാണൂല എന്ന് പറഞ്ഞാൽ ഇവൻ ഓഫീസ് ഡ്യൂട്ടിക്ക് 8 മണിക്കാ അല്ലെങ്കിൽ 7 മണിക്കാ പോകേണ്ടതെങ്കിൽ അതിന് മുമ്പ് 5, 6, 10 കാറുകൾ കഴുകും, സ്ഥിരമായിട്ട് കാറ് കഴുകും. ഒരു കാറ് കഴുകിയാൽ 200, 300 മാസത്തേക്ക് കിട്ടി. വൈകുന്നേരം ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ റൂമിലിരിക്കൂല, പെട്ടെന്ന് സൈക്കിളിൽ സാധാ സൈക്കിൾ എടുത്തിട്ട് പോകുന്ന കുട്ടികളുണ്ടല്ലേ ഭാഗത്തേക്ക്, അങ്ങനെ പോകും. പോയിട്ട് അവർ ആ സമയത്തും കുറേ വാഹനങ്ങൾ കഴുകും. അങ്ങനെ വാഹനം കഴുകിയാല് 1,800 ശമ്പളം അവിടെ ഫുള്ള് ചെലവായാലും 5,000, 6,000, 7,000, 8,000 ദിർഹംസ് വേണമെങ്കിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാം. അധ്വാനമാണ്, അധ്വാനമാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. ഈ മക്കള് ഹലാലായ നിലക്ക് അധ്വാനിക്കുന്നു, അവനിങ്ങോട്ട് കെട്ടുകൊണ്ടുവരുന്നു. മോനെ അതേ സമയത്ത് കിടന്നുറങ്ങിയവന് കെട്ടില്ല, കിടന്നുറങ്ങിയവൻ സുഖിച്ചോന് കിട്ടില്ല. ഇനി അവിടെ തന്നെ ഉണ്ടാക്കി അവിടെ തന്നെ തീർത്തോനും ദുന്യാവിലൊന്നുമില്ല. അവനിങ്ങോട്ട് വരുമ്പോ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൊണ്ടുവരുന്നു, അത് ആർക്കും ആവശ്യമില്ല, അത് നീ തന്നെ അനുഭവിക്കേണ്ടതാണ്. മോനെ ഇതുപോലെ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആയുസ്, ഈ ആയുസ് തീരുന്നതിന് മുമ്പ് ഓവർടൈം പണിയെടുക്കാൻ, വസല്ലി ബില്ലൈലി വന്നസുനിയാ തദ്ഖുലുൽ ജന്നത ബിസലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജനങ്ങൾ ഉറങ്ങുമ്പോൾ നീ പണിയെടുത്തോ, അതൊരു ഓവർടൈമാണ്. വസല്ലി ബില്ലൈലി വന്നസുനിയാ, ജനങ്ങൾ ഉറങ്ങുന്നു, ഇപ്പൊ പണിയൊന്നുമില്ല, ആളൊക്കെ ഉറങ്ങാണ്, നീ മെല്ലെ എഴുന്നേൽക്കുന്നു. ചെറുപ്പക്കാരൻ 10-22 വയസ്സുള്ള ചെറുപ്പക്കാരൻ, 50-60 വയസ്സുള്ള ഉപ്പ അപ്പറുണ്ട്, ഉമ്മയിപ്പറുണ്ട്, അവന്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ചെറുപ്പക്കാരൻ അലാറം വെച്ചെഴുന്നേറ്റിട്ട് ഒരു 4:30 5 മണിക്കാണ് സുബഹിയുടെ വാങ്ങൽ.
ഉണ്ടാവുമെങ്കിൽ ഒരു നാലര മണിക്കെങ്കിലും എഴുന്നേറ്റിട്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ഒന്ന് കുളിച്ചിട്ട് ഒരു 20 മിനിറ്റെങ്കിലും ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്നൊന്ന് ഒരുങ്ങിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നന്നായിട്ടൊന്ന് വുദൂ ചെയ്തിട്ട് കയ്യും കണ്ണും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് اللهم اجعلنا من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين പാതിരാ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം പകൽ സമയത്ത് തെറ്റ് വന്നു പോകുന്ന അടിമ അവൻ എന്നോട് മാപ്പ് ചോദിക്കുന്നുണ്ടോ റബ്ബ് പ്രതീക്ഷിക്കുകയാണ് തൗബ സ്വീകരിക്കാൻ മാത്രമല്ല പാതിരാ സമയത്തുള്ള ദുആ അതും അല്ലാഹു തആല സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ പാതിരാ സമയത്തുള്ളവരുടെ ഇസ്തിഗ്ഫാർ പാതിരാ സമയത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുടെ ബഹുമാനം അല്ലാഹുവേ എന്നെ നീ തൗബ സ്വീകരിക്കുന്നവരിലൊന്ന് പെടുത്തണം അല്ലാ ഒന്ന് ശുദ്ധിയാക്കിയവരിലൊന്ന് പെടുത്തണം അല്ലാ ഇബാദു സ്വാലിഹീങ്ങളിലൊന്ന് പെടുത്തണം അല്ലാ ഈ ദുആ കയ്യും കണ്ണും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് സുബഹിക്ക് മുമ്പ് ആളുകൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഓവർ ടൈം പണിയെടുക്കാ കഴിയുമോ ചെറുപ്പക്കാരാ കഴിയുമോ ഉമ്മമാരെ ചെറുപ്പക്കാരികളെ നമുക്ക് കെട്ടുകൊണ്ടുപോകാം നമുക്കും ഒരുങ്ങാം ആഖിറത്തിലേക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ.